കമൽ, ഒരുപക്ഷെ മലയാളി ഭക്ഷണത്തെക്കാൾ കൂടുതൽ ഭക്ഷിക്കുന്ന സിനിമയാണെന്ന് പറയാറുണ്ട്. മലയാളിയുടെ ദൈനംദിന സംസാര ഭാഷയെപ്പോലും സ്വാധീനിക്കുന്നത് സിനിമയിലെ ദൃശ്യങ്ങളും ഡയലോഗുകളുമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുപക്ഷെ സാങ്കേതിക വിദ്യയുടെ ഒരു മാറ്റം കൊണ്ടോ അല്ലെങ്കിൽ അതിലെ വിപ്ലവം കൊണ്ടോ മലയാള സിനിമ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തി. ഇത് കേരളമെന്നുള്ള സംസ്കാരത്തിൻ്റെ ഒരു എത്തിച്ചേരലാണോ, എന്താണ്, എങ്ങനെയാണ് അതിനെ കമൽ കാണിക്കുന്നത്? അത് സിനിമ മാത്രമായിട്ട് ചുരുക്കി കാണേണ്ടതില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സാഹിത്യമായാലും നമുക്കറിയാലോ മലയാള സാഹിത്യം ലോകം മുഴുവൻ ആ രീതിയിൽ ശ്രദ്ധിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമുക്ക് ആദ്യം എനിക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാദത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ വെറുപ്പ് ഭക്ഷിക്കുന്ന ഒരു ജനതയായിട്ട് ഇവിടുത്തെ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും സാംസ്കാരിക രംഗത്തും ഈവൻ സിനിമയിൽ പോലും അത് നമ്മൾ കാണുന്നുണ്ട്. വളരെയധികം വലതുപക്ഷ സമീകരണം ആ രീതിയിലേക്ക് പോകുന്നുണ്ട്. പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയുകയാണ്. കാരണം കലാകാരന്മാർ, ഇപ്പോൾ ഒരു വലതുപക്ഷ കലാകാരൻ പറയുന്നത് ഞാൻ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പറയുന്നിടത്ത് എത്തുമ്പോൾ സത്യത്തിൽ ഭയപ്പെടുന്നുണ്ട് നമ്മൾ. കാരണം കലാകാരന്മാരൊക്കെ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? പ്രത്യേകിച്ച് നായകനാക്കിയിട്ട് തിരിച്ചു പറയിപ്പിക്കണം, അതുകൊണ്ട് കാര്യം ഉണ്ടാവുന്നില്ല. നമുക്ക് മനസ്സിലായി. കാരണം ഡയലോഗ് തിരിച്ചു കൊടുക്കണം, അതിന് വേറെ കാര്യമുണ്ട്. കാരണം അതാണ് പ്രശ്നം. ഇപ്പോൾ സിനിമ എന്ന് പറയുന്ന മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. വളരെയധികം വലതുപക്ഷ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്, അത് ആരെയൊക്കെ ഭയപ്പെടുന്നുണ്ട് ചലച്ചിത്ര മേഖല. ഇപ്പോൾ ഇഡിയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ സാർ, അത് സിനിമയിലുണ്ട്, മലയാള സിനിമയിലുണ്ട് എന്നുള്ളതാണ്. ഇഡിയെ ഭയപ്പെടുന്നു, അതുകൊണ്ട് പലരും ശബ്ദം ഉയർത്തുന്നില്ല, നിശബ്ദരാകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കുറിച്ച് പറഞ്ഞ പോലെ, അതായത് ഈ വരൾച്ച ബാധിത പ്രദേശം അല്ല മഴ ബാധിത പ്രദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ രണ്ട് പ്രദേശമുള്ളൂ, ഒന്ന് ഇടി ബാധിത പ്രദേശവും ഇടി ബാധിക്കാത്ത പ്രദേശവും. അതുകൊണ്ട് വേറെ തമാശയുണ്ട്. ഇപ്പം ഇടി ബാധിത പ്രദേശത്തിനുപരിയായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എപ്പോഴും പറയുന്നത് മടിയിൽ കനവുള്ളതല്ലേ ഭയപ്പെടേണ്ടതുള്ളൂ. ഇപ്പം ഞങ്ങളെപ്പോലുള്ള സാധാരണ കലാകാരന്മാരെ സംബന്ധിച്ചോളം ഇതിനെക്കുറിച്ച് ഒരു ഭയമില്ല സാർ. അതുകൊണ്ട് ഉറക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് പലയിടത്തും, അതിൻ്റേതായ കുഴപ്പങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും തീർച്ചയായിട്ടും മലയാള സിനിമ മാത്രമല്ല കേട്ടോ, മലയാള സാംസ്കാരിക രംഗം തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ മാതൃകയാണെന്നുള്ളത് യാതൊരു സംശയമില്ല, നമുക്കറിയാലോ സാർ. അതിന് തീർച്ചയായിട്ടും നമ്മുടെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കൊക്കെ വലിയ പങ്കുണ്ട്. ഇപ്പോൾ 1957 ആദ്യത്തെ EMS ഗവൺമെൻറ് മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാ മേഖലയോടും, ഇപ്പോൾ ആരോഗ്യരംഗത്തെക്കുറിച്ച് പറഞ്ഞു, അതുപോലുള്ള എല്ലാ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പറഞ്ഞു, അതിനോടൊപ്പം തന്നെ സാംസ്കാരിക രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാകണമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് സാഹിത്യ അക്കാദമി ആയാലും മറ്റ് സാംസ്കാരിക സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത്. അവിടെ IFK പറയണം, ഒരുപക്ഷെ ലോകത്ത് വളരെ പ്രശസ്തമായൊരു ചലച്ചിത്ര മേളയായി വന്നു വന്നു. അതും അതിൻ്റെ വലിയ ഇതാണ്. കാരണം വിവിധ രാജ്യങ്ങളുടെ സംസ്കാരങ്ങൾ നമ്മൾ ഒരാഴ്ച കൊണ്ട് പലതരം സിനിമകളിൽ കാണിക്കുകയാണ്. സാർ അതിനെപ്പോലും വേറെ രീതിയിൽ വിമർശിക്കുന്നു, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ വിമർശിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ്. അപ്പോൾ സിനിമ, നാടകം, എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ പഴയ പൊതുവിടങ്ങളെ തിരിച്ചു പിടിച്ചുകൊണ്ട് നാടകം അതുപോലുള്ള തനത് കലാരൂപങ്ങൾ, ഇപ്പോൾ കേരളീയം പരിപാടി മുന്നോട്ട് വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ കലാരൂപങ്ങളും ഇവിടെ തിരുവനന്തപുരത്ത് അവതരിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലൂടെ തന്നെയാണ് നമ്മുടെ സംസ്കാരം തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്ന് നമ്മൾ അതിനെ അവഗണിച്ചുകൊണ്ട് പുതിയ ഒരു കേരളം മുന്നോട്ട് വയ്ക്കുമ്പോൾ തീർച്ചയായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും നമ്മുടെ ഈ സർക്കാരിനൊക്കെ അതിന് വലിയൊരു ദാർശനിക ബോധമുണ്ട്. അത് കൃത്യമായ ദിശയിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമാണ്. കമൽ അങ്ങോട്ട് തരാം. ഒരു പക്ഷേ കമൽ പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം, നമ്മുടെ പൊതു ഇടങ്ങൾ ഏതൊക്കെയോ ഘട്ടങ്ങളിൽ ശോഷിച്ചു പോയതിൻ്റെ ഒരു പരിണത ഫലം കൂടിയാണ് ഈ വെറുപ്പും വിദ്വേഷവും സമൂഹത്തിൽ ഇങ്ങനെ നിറയാനുള്ള കാരണം. ഇപ്പോൾ നമ്മുടെ കൊച്ചിൻ ബിനാലയാണെങ്കിലും IFK ആണെങ്കിലും മറ്റു ഒത്തുചേരലുകളാണെങ്കിലും യഥാർത്ഥത്തിൽ വലിയൊരു സെക്യുലർ കലോത്സവങ്ങളാണ്. അങ്ങനെയുള്ള ഉത്സവങ്ങളുടെ ഒരു പ്രതലത്തിലേക്ക് കേരളം മടങ്ങിയാൽ ഈ പറയുന്നതുപോലെ ഞാൻ ബ്രാഹ്മണനാകും എന്ന് പറയുന്ന അങ്ങനെയുള്ള ഡയലോഗുകൾ വേണമെങ്കിൽ നമുക്ക് നിർമ്മാണം ചെയ്യപ്പെടാൻ പറ്റും. സീമനങ്ങനെക്കുറിച്ചൊരു അഭിപ്രായം ഉണ്ടാവും? ഇത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മുടെ പൊതു ഇടങ്ങളെല്ലാം കൂടുതൽ കരുത്തോടെ തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പഴയ കാലത്ത് ഉള്ളതുപോലെ ചില കാര്യങ്ങളിൽ കുറവ് വന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ ഒരു കാര്യം നാടകമാണ്. നാടകം പഴയതിൽ നിന്ന് കുറച്ചൊന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. നമ്മളത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ആകെ വല്ലാതെ ആവേശം കൊള്ളിച്ചൊരു കാര്യമായിരുന്നു കഥാപ്രസംഗം. അത് വല്ലാതെ പുറകോട്ട് പോകുന്ന അവസ്ഥ വന്നുപോയി. അത് ചില പ്രതിഭകളുടെ പ്രശ്നം കൂടിയായിരിക്കാം, എന്നാലും കുറേ പുറകോട്ട് പോകുന്ന നില വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ച് പിടിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം കേരളത്തിൻ്റെ
ഇന്നത്തെ മാറ്റത്തിന് ആ മാറ്റത്തോടൊപ്പമോ അതിന് മുന്നിലോ സഞ്ചരിച്ചതാണ് നമ്മുടെ കലാസാഹിത്യ രംഗം. അതിൻ്റെ സംഭാവന വളരെ വലുതാണ്. അപ്പോൾ ആ ചുമതല നിറവേറ്റുമ്പോൾ അതിനെതിരെയുള്ള വലതുപക്ഷ ആക്രമണമുണ്ട്. ആ വലതുപക്ഷ ആക്രമണം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ കാണണം. പക്ഷേ ഇപ്പോഴത്തെ വലതുപക്ഷ ആക്രമണം വരുമ്പോൾ നമ്മൾ അതിനൊരു അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നത് ശങ്കിക്കേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതല്ല വേണ്ടത്. കേരളത്തെ മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് തങ്ങളുടെ മുൻതലമുറയാണ് എന്ന് കണ്ടുകൊണ്ട് അതിനനുസൃതമായ ശക്തമായ നിലപാട്. കമൽ പറഞ്ഞത് ഭയന്ന് പോകുന്നു. അവർ ഭയത്തിൻ്റെ ഭാഗം വേറൊന്നുണ്ട്, അത് സ്വീകരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഈ ഭയപ്പെടുത്തൽ ഇത്തരം ശക്തികളുടെ ഒരു മാർഗമാണ്. ആ മാർഗത്തിന് നമ്മൾ വഴിപ്പെട്ടു പോയാൽ നമ്മൾ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായിട്ടത് മാറും. അത് നമ്മൾ വഴിപ്പെടാൻ പാടില്ല. വഴിപ്പെടാതെ അതിനെ ചോദ്യം ചെയ്ത് നിൽക്കുന്ന നിലയുണ്ടാവണം. അതിൽ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ മാതൃകയാകേണ്ട ചില ആളുകൾ അതിൽ നിന്ന് വ്യത്യസ്ത സ്വരത്തോടെ സംസാരിക്കുന്നില്ല. ചിലപ്പോൾ ഇത്തരം ചില കാരണങ്ങളാൽ വരുന്നുണ്ട്. അത് നല്ലതല്ല എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടും ഉണ്ട്.